നമസ്കാരം. സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടനയെ ചൊല്ലി വീണ്ടും തർക്കം പോകുന്നു. കെ പി സി സി ഡി സി സി പുനഃസംഘടനയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കി ഭാരവാഹികളെ പ്രഖ്യാപിക്കാനാണ് കെ പി സി സി നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ സംഘടന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇനി പുനഃസംഘടന അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഗ്രൂപ്പ് നേതാക്കൾ. തങ്ങളുടെ എതിർപ്പുകൾ ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് നേതാക്കൾ. ഒരു മാസത്തിനകം പുതിയ ഭാരവാഹികളെ കണ്ടെത്തി പ്രഖ്യാപനം നടത്താനുള്ള നടപടികൾ കെ പി സി സി നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു. ചെറിയ ജില്ലകളിൽ 30 വീതവും വലിയ ജില്ലകളിൽ 51 വീതവും ടി സി സി ഭാരവാഹികളെയാണ് കണ്ടെത്തേണ്ടതുള്ളത്. ചെറിയ ജില്ലകളിൽ 15 ജനറൽ സെക്രട്ടറിമാരും 16 നിർവാഹക സമിതി അംഗങ്ങളും വലിയ ജില്ലകളിൽ 25 ജനറൽ സെക്രട്ടറിമാരും 26 നിർവാഹക സമിതി അംഗങ്ങളെയും കണ്ടെത്തണം. ജില്ലാതലത്തിൽ കെ പി സി സി ഭാരവാഹികൾ ഉൾപ്പെടുന്ന സമിതിയുമായി ചർച്ച നടത്തി നിയമനം പൂർത്തിയാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. അതേസമയം സംഘടന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഇനി പുനഃസംഘടനയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്ന കടുത്ത നിലപാടിലാണ് ഗ്രൂപ്പുകൾ. അതിനാൽ പുനഃസംഘടന നടപടികൾ നിർത്തിവെക്കണമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ദില്ലിയിൽ ഹൈക്കമാൻഡിനെ കാണാൻ ഒരുങ്ങുകയാണ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ അവതരിപ്പിക്കും. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും പുനഃസംഘടനയുമായി മുന്നോട്ടു പോകുന്നതിന് പിന്നിൽ മറ്റ് താൽപ്പര്യങ്ങളുണ്ടെന്നാണ് ഗ്രൂപ്പുകൾ ആവർത്തിക്കുന്നത്. കെ പി സി സി അധ്യക്ഷൻ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ നിഷ്പക്ഷ നിയമനം നടക്കില്ലെന്നാണ് നേതാക്കളുടെ വാദം. ഗ്രൂപ്പിൽ നിന്ന് ആവർത്തിച്ച് പറയുന്ന നേതാക്കൾ കെ പി സി സി ഡി സി സി പുനഃസംഘടനയിൽ സ്വന്തക്കാരെ തിരികെ കയറ്റി. ഇപ്പോഴും തങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കളെ ഉൾപ്പെടുത്തി പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള നീക്കങ്ങളാണ് നേതാക്കൾ നടത്തുന്നതെന്നും ഇവർ പറയുന്നുണ്ട്. മാത്രമല്ല മുതിർന്ന നേതാക്കളെ പരമാവധി മാറ്റി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും ഔദ്യോഗിക നേതൃത്വം നടത്തുന്നുണ്ടെന്നും ഗ്രൂപ്പ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഗ്രൂപ്പുകൾ പരാതി ഉയർത്തിയാലും ഹൈക്കമാൻഡിൽ നിന്നും അനുകൂല നിലപാട് തന്നെയാകും ഉണ്ടാകുക എന്ന പ്രതീക്ഷയിലാണ് കെ പി സി സി നേതൃത്വം. പലതവണയായി പുനഃസംഘടന വിഷയം ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയതാണെന്നും യാതൊരു എതിർപ്പും എ ഐ സി സി ഉന്നയിച്ചിട്ടില്ലെന്നും കെ സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല സംഘടനാ തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ഉണ്ടെന്നിരിക്കെ പുനഃസംഘടന നിർത്തിവെക്കേണ്ട സാഹചര്യമില്ലെന്ന നിലപാടിലാണ് നേതൃത്വം. അതേസമയം ഹൈക്കമാൻഡ് അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ പുനഃസംഘടനയുമായി സഹകരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ഗ്രൂപ്പുകൾ. നേതാക്കളുടെ പേരുകൾ ഉദ്ദേശിക്കുന്നില്ലെന്ന ധാരണയും ഗ്രൂപ്പുകൾ കൈക്കൊണ്ടിട്ടുണ്ട്. മാത്രമല്ല സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നീങ്ങു ശക്തി തെളിയിക്കാനുള്ള പ്രവർത്തനങ്ങളും ഗ്രൂപ്പ് നേതാക്കൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ഡി സി സി പട്ടിക പുറത്തു വന്നത് മുതൽ കോൺഗ്രസിൽ പുകച്ചിലുകൾ രൂക്ഷമാണ്. ഇതോടനുബന്ധിച്ച് നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാജിവെച്ചിരുന്നു. എ പി അനിൽകുമാർ, എ വി ഗോപിനാഥ് തുടങ്ങി നിരവധി നേതാക്കൾ രാജിവെച്ചിരുന്നു. അതോടൊപ്പം സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.